ഹേയ് ഗായ്സ്, അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ D23 എക്സ്പോ നടന്ന് അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് മാർവലിൽ നിന്ന് റിലീസാകുമെന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്ന് സീരീസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ബ്ലാക്ക് വിഡോ ട്രെയിലറിലായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഇരിക്കുക D23 എക്സ്പോ നോക്കിയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് വിഡോ വരെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഒരു കോൺസെപ്റ്റ് ആർട്ടും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് നോക്കിയാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ സൂട്ട്, ലൈക്ക് ഇതുവരെ കാണാത്തൊരു പുതിയ സൂട്ടിൽ നിൽക്കുന്ന പോലെ ഒരു ഒരു എന്താ പറയുക ഫസ്റ്റ് ലുക്കും വന്നിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വൈറ്റ് കളർ സൂട്ടിൽ നോക്കിയാണെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആർട്ടും വന്നിട്ടുണ്ട്. രണ്ട് സൂട്ടിൽ നമ്മുടെ ബ്ലാക്ക് വിഡോ നട്ടാഷ കാണാൻ വേറെ ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് സൂട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യെസ്, ബ്ലാക്ക് വിഡോ എന്ന മൂവി നോക്കിയാണെങ്കിൽ 2020 റിലീസാവാൻ പോകുന്നത്. എല്ലാം അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. നമ്മുടെ ഫസ്റ്റ് അവഞ്ചർ ടീം അപ്പ് ഉണ്ടായിരുന്ന ഒരേ ഒരു ലേഡി അവഞ്ചർ എന്ന് പറയാം. ആൻഡ് അവർക്ക് നോക്കിയാൽ ഒരു ഇൻഡിവിജ്വൽ മൂവി എടുത്തുകൊണ്ടുവരാൻ പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഈ മൂവി നോക്കിയാൽ നമ്മുടെ സിവിൽ വാർ ആ ഗ്യാപ്പിൽ നടക്കുന്ന സിവിൽ വാർ മൂവി കഴിഞ്ഞ ശേഷം നമ്മളെ ആ ടീമെല്ലാം ഒളിവിൽ പോയി താമസിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ഇറക്കുന്ന മൂവിയായ ടൈം ലൈനിലാണ് ഈ മൂവി വരാൻ പോകുന്നത്. ഈ മൂവിക്ക് നമ്മുടെ ടാസ്ക് മാസ്റ്ററാണ് വില്ലനായിട്ട് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ ഈ ഈ മൂവിയുടെ സ്റ്റോറി എല്ലാം നമ്മൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റോറി പ്ലോട്ടിലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തത് കണ്ടു നോക്കുക. ആൻഡ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ആർട്ടും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും വന്നിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നോക്കിയാൽ ബ്ലാക്ക് വിഡോ സെൻറ്ററായിട്ട് നിൽപ്പുണ്ട്. ആൻഡ് ബ്ലാക്ക് വിഡോയുടെ കോസ്റ്റ്യൂം നോക്കിയാണെങ്കിൽ ബ്ലാക്ക് വിത്ത് സിൽവർ വിത്ത് ഗോൾഡ് കോമ്പിനേഷൻ സൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ആ സൂട്ട് നമ്മളെ ബ്ലാക്ക് വിഡോ വേറെ ലെവലിൽ തന്നെ ഉണ്ട് കാണാൻ തന്നെ പറയണം. ആൻഡ് ആ സൂട്ട് നോക്കിയാണെങ്കിൽ കോളർ ആൻഡ് നെക് സൈഡൊക്കെ നോക്കിയാണെങ്കിൽ ഒരു സിൽവർ കളർ കോട്ടിംഗ് കാണാൻ കഴിയും, ഒരു ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ കളർ കോട്ടിംഗ് കാണാൻ കഴിയും. ആൻഡ് അതേപോലെ ബെൽറ്റൊക്കെ നോക്കിയാണെങ്കിൽ ബെൽറ്റും കയ്യിലുള്ള ആർമറൊക്കെ നോക്കിയാണെങ്കിൽ ഒരു ഗോൾഡ് കളറിൽ ചെയ്തിട്ടുണ്ടാവും. അവരെ കയ്യിൽ ഒരു സ്റ്റാഫ് രണ്ട് സ്റ്റാഫ് ഉള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ലൈക്ക് ഇത് ഇതുവരെയും അധികം ആരും കാണാത്തൊരു കോസ്റ്റ്യൂം തന്നെയാണ്. കോമിക്സിൻ്റെ അകത്തും അധികം ഈ കോസ്റ്റ്യൂം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്ന മൂവിക്ക് വേണ്ടി ചെയ്തൊരു കോസ്റ്റ്യൂം ആയിരിക്കാണ് ചാൻസസ് കൂടുതൽ തോന്നുന്നു. ആൻഡ് അതേ സൈഡിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആരാണെന്ന് നോക്കുകയാണെങ്കിൽ എലീന ബെവലോക്കിയ എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ആണ്. ലൈക്ക് അവർ നോക്കുകയാണെങ്കിൽ അവർ ഒരു ബ്ലാക്ക് വിഡോ എന്ന ക്യാരക്ടർ തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. ആൻഡ് നിങ്ങൾക്ക് തന്നെ അറിയാം ബ്ലാക്ക് വിഡോ മൂവിയിൽ ഒരുപാട് ലൈക്ക് സെറ്റ് പിക്കും അതോ സെറ്റ് വീഡിയോസൊക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇവരെ നമ്മൾ നട്ടാഷ റോമനോഫ് ജി രക്ഷിക്കാൻ പോകുമ്പോഴത്തെ രണ്ട് മൂന്ന് സീൻസൊക്കെ ഉണ്ടായിരുന്നു. മേ ബി ഈ സിനിമയിലെ കഥ നമ്മളെ നട്ടാഷ റോമനോഫ ആ ബ്ലാക്ക് വിഡോ രക്ഷിക്കാൻ പോകുന്നത് പോലെ ആയിരിക്കും ഈ കഥ പോകുന്നതെന്ന് തോന്നുന്നു. ആൻഡ് അതുപോലെ തന്നെ അവിടെ നമുക്ക് കുറേ എന്താ പറയുക ലേഡി ക്യാരക്ടേഴ്സിനെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ കഴിയും. ആൻഡ് ഇവരൊക്കെ നോക്കുകയാണെങ്കിൽ റെഡ് റൂം അക്കാഡമിയിൽ ലൈക്ക് ട്രെയിനിങ് എടുത്ത ബ്ലാക്ക് വിഡോസ് ആവാണ് ചാൻസസ് കൂടുതൽ. നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ഏജ് ഓഫ് അൾട്രോൺ മൂവിക്കകത്ത് തന്നെ ഈ റെഡ് റൂം അക്കാഡമിയെ കുറിച്ചൊക്കെ നമ്മളുടെ നട്ടാഷയുടെ വിഷൻ കാണിച്ചു തരുന്നുണ്ട് മൂവിക്കകത്ത് തന്നെ. ആൻഡ് അതിനുശേഷം നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ വരെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ രണ്ട് കഥാപാത്രങ്ങളെ കാണാൻ കഴിയും. ഒന്ന് നമ്മുടെ റെഡ് ഗാർഡിയൻ, യെസ് റെഡ് ഗാർഡിയനെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്ന ആക്ടറിൻ്റെ പേരൊക്കെ നേരത്തെ കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് റെഡ് ഗാർഡിയൻ ആരാണെന്ന് നോക്കിയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പോലെ റഷ്യയിലെ ഒരു സോൾജർ ആണ്, ഒരു സോൾജർ ആണെന്ന് പറയാം. ക്യാപ്റ്റൻ അമേരിക്ക റഷ്യൻ വേർഷൻ ആണെന്ന് പറയാൻ കഴിയും റെഡ് ഗാർഡിയനെ. ആൻഡ് കോമിക്സിൻ്റെ അകത്ത് നമ്മളെ റെഡ് ഗാർഡിയനും നമ്മുടെ നട്ടാഷ റോമനോഫിക്കും മാരേജ് ആയതുപോലെ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കൊണ്ടുവരാൻ പോകുന്നത് എനിക്കറിയത്തില്ല. ആൻഡ് അതിൻ്റെ സൈഡിൽ നോക്കിയാണെങ്കിൽ വേറൊരു കഥാപാത്രമുണ്ട്, ആക്ച്വലി ആരാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അയൺ മേഡൻ എന്നൊരു കഥാപാത്രത്തിനെ അവർ ചെയ്യാൻ പോകുന്നത് പറയുന്നു. ലൈക്ക് അവരും ഒരു ബ്ലാക്ക് വിഡോ ആണ് എന്ന് പറയുന്നു. ലൈക്ക് നമ്മുടെ നട്ടാഷയെ പോലെയല്ല, ലൈക്ക് എന്താ പറയുക കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് വിഡോ ആയിട്ട് അവർ വരാൻ പോകുന്നു എന്ന് പറയുന്നു. അതും എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് അവരെ കുറിച്ച് അറിയത്തില്ല. ആർക്കെങ്കിലും ആ ക്യാരക്ടറിനെ പറ്റി കൂടുതൽ അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൂവിക്ക് നമ്മളെ ടാസ്ക് മാസ്റ്ററാണ് വില്ലനായിട്ട് വരുന്നത്. ടാസ്ക് മാസ്റ്റർ നോക്കുകയാണെങ്കിൽ ആ പോസ്റ്ററിൻ്റെ ഏറ്റവും മേളിലായിട്ട് ലൈക്ക് ടാസ്ക് മാസ്റ്ററിനെ കാണാൻ കഴിയും. ലൈക്ക് ഈ മൂവിക്കകത്ത് ടാസ്ക് മാസ്റ്ററിനെ ഒരു ലേഡി ഗെറ്റപ്പിൽ എടുത്തുകൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ലൈക്ക് ടാസ്ക് മാസ്റ്റർ ആക്ച്വലി ഒരു ജെന്നി തന്നെയാണ്, ഒരു ആണ് തന്നെയാണ്. പക്ഷേ മൂവിക്കകത്ത് വേണ്ടി ഒരു പെണ്ണായിട്ട് എടുത്തുകൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു. ആക്ച്വലി ടാസ്ക് മാസ്റ്റർ നോക്കുകയാണെങ്കിൽ ഒരു ആൻറ്റി ഹീറോ ടൈപ്പ്, ഒരു മെഷിനറി ടൈപ്പാണ്. അദ്ദേഹത്തിന് പൈസ കൊടുത്ത് അദ്ദേഹം എന്തും ചെയ്യും. ആൻഡ് ഈ മൂവിയിലെ എല്ലായിടത്തും വരുന്ന അറിവ് വെച്ച് ഈ മൂവിക്കകത്ത് ടാസ്ക് മാസ്റ്റർ മെയിൻ വില്ലനായിട്ട് വരില്ല എന്നും ഇതിന് മെയിനായിട്ടൊരു വില്ലൻ ഉണ്ടാവും. ലൈക്ക് ടാസ്ക് മാസ്റ്റർ ആരെയും പോയി ചുമ്മയൊന്നും ചെയ്യത്തില്ല. അദ്ദേഹത്തിന് പൈസ കൊടുത്തിട്ട് ആരെങ്കിലും കൊല്ലാനോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞാൽ മാത്രമേ ചെയ്യുന്ന ഒരാളാണ്. ആക്ച്വലി അദ്ദേഹം പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യത്തുള്ളൂ. പൈസ ആര് കൊടുത്താലും അദ്ദേഹം നല്ലതും ചെയ്യും ചീത്തയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ടാസ്ക് മാസ്റ്റർ. ആക്ച്വലി ടാസ്ക് മാസ്റ്റർ നമ്മൾ സ്പൈഡർമാൻ്റെ വില്ലനായിട്ടാണ് ആക്ച്വലി വന്നിട്ടുണ്ടാവുക. ടാസ്ക് മാസ്റ്ററിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയും. ഇദ്ദേഹം ആരെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു അവരുടെ മൂവ്സ് അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ്സ് അതുപോലെ കോപ്പി ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ കഴിയും. ലൈക്ക് അതൊരു എന്തെങ്കിലും ഒരു എബിലിറ്റിയാണ്, അതിൻ്റെ മെമ്മറിയാണ്, അത്രയും പവർഫുൾ ആയിട്ടൊരു മെമ്മറി അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പിന്നെ നോക്കിയാൽ നമ്മുടെ ബ്ലാക്ക് വിഡോ ഒരു പുതിയ സൂട്ട്, ഒരു കോൺസെപ്റ്റ് ആണ്, വൈറ്റ് കളർ സൂട്ടിൽ, ഫുൾ വൈറ്റ് കളർ സൂട്ടിൽ നമ്മളെ നട്ടാഷ റോമനോഫ നിൽക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ആക്ച്വലി എല്ലാവരും വൈറ്റ് വിഡോ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി വൈറ്റ് വിഡോ എന്ന ക്യാരക്ടറൊന്നുമില്ല. കോമിക്സിൻ്റെ അകത്ത് നമ്മളെ നട്ടാഷ റോമനോഫ ബ്ലാക്ക് വിഡോ വൈറ്റ് സൂട്ട് ഉപയോഗിച്ച് ചോദിക്കുകയാണെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ച്വലി നോക്കിയാണെങ്കിൽ ബ്ലാക്ക് വിഡോ ദ ഡെഡ്ലി ഒറിജിൻ എന്ന് പറയുന്ന കോമിക് സീരീസിൽ നമ്മളെ ബ്ലാക്ക് വിഡോ വൈറ്റ് വൈറ്റ് കളർ സൂട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കിയാണെങ്കിൽ അത് നോക്കിയാണെങ്കിൽ
എന്താ പറയുക, ഈ സ്നോ അതായത് മഞ്ഞ് മഞ്ഞ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി എന്താ പറയുക ന്യൂവറായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സൂട്ട് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ മൂവിക്കകത്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം ഈ അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ അങ്ങനത്തെ ലൊക്കേഷൻസ് കാണുമെന്ന് തോന്നുന്നു. അതായത് ഈ തണുപ്പ് പ്രദേശങ്ങൾ, അതായത് മഞ്ഞ് പ്രദേശങ്ങളൊക്കെ ഒരുപാട് കാണുമെന്ന് തോന്നുന്നു. ലൈക്ക് എന്തായാലും തണുപ്പ് പ്രദേശങ്ങൾ, അതായത് മഞ്ഞുള്ള സ്ഥലങ്ങളൊന്നും ഈ ബ്ലാക്ക് കളർ സൂട്ട് കൊണ്ട് പോകാൻ കഴിയില്ല, അത് കണ്ടുപിടിക്കും ആൾക്കാർ പെട്ടെന്ന്. പക്ഷേ വൈറ്റ് കളർ സൂട്ട് നോക്കുകയാണെങ്കിൽ മഞ്ഞിൽ ഒളിച്ചിരുന്ന് പോകാൻ കഴിയും. മേ ബി അതുകൊണ്ടായിരിക്കും അവർ വൈറ്റ് കളർ സൂട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. ആ കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ നട്ടാഷയെ കാണാൻ വേറെ ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഈ മൂവി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സിവിൽ വാർ അവർ ഒളിവി പോകുന്ന സമയത്ത് നടക്കുന്ന കഥയായിട്ടാണ് വരാൻ പോകുന്നത്. ആൻഡ് ഈ മൂവി എടുക്കാൻ പോകുന്ന നോക്കുകയാണെങ്കിൽ ആ റെഡ് റൂം അക്കാഡമി, ആ റെഡ് റൂം അക്കാഡമിക്കകത്ത് ഒരുപാട് ബ്ലാക്ക് വിഡോസ്, അതായത് ഈ കുട്ടി അത് പെൺകുട്ടികളെ കൊച്ചിൽ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു അസാസിനാക്കി മാറ്റുന്നതായിട്ടാണ് ഈ കഥ പോകാൻ പോകുന്നത്. ആൻഡ് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു ലൈക്ക് ഒരു ബ്ലാക്ക് വിഡോ ആണ് നമ്മളുടെ നട്ടാശയും. നട്ടാശയുടെ ഒറിജിൻ പറയുന്ന ഒരു മൂവിയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇത് ഹോക്കായും വരുന്നുണ്ട്. നമ്മളെ ഹോക്കായും നട്ടാശയും എങ്ങനെ മീറ്റ് ചെയ്തു എന്നുള്ള കാര്യം ഈ മൂവിക്ക് അത് കാണാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, ലൈക്ക് ഒരു കോൺസെപ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആ വൈറ്റ് കളർ കോസ്റ്റ്യൂമുകൾ കണ്ടു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ കോസ്റ്റ്യൂമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയാമോ എന്നുള്ള കാര്യവും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ കമൻറ്റ് ചെയ്യാൻ താല്പര്യം എന്ന് ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കോസ്റ്റ്യൂമിൽ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.